ജന്മനാ ഇരുവൃക്കകൾക്കും തകരാറുള്ള അഞ്ചു വയസ്സുകാരനെ തെരുവു നായക്കൂട്ടം ക്രൂരമായി ആക്രമിച്ചു. കുണ്ടറ ഇളമ്പള്ളൂർ ഏജന്റ് മുക്ക് സരോജ നിവാസിൽ തിലകന്റെയും ഇന്ദുവിന്റെയും മകൻ നീരജിനെയാണ് നായക്കൂട്ടം ആക്രമിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെ വീട്ടുമുറ്റത്തു നിന്ന നീരജിനെ 7 വരുന്ന തെരുവു നായക്കൂട്ടം ആക്രമിച്ചു. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത മാതാവ് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിതാവ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. പിതാവ് ശബരിമലയ്ക്ക് പോകുന്നതിന് കന്യസഭയ്ക്ക് അയൽക്കാരെ വിളിക്കാൻ പോയിരിക്കുകയായിരുന്നു. രോഗത്തെ തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിന് മുറ്റത്തേക്കിറങ്ങുന്ന ശീലം കുട്ടിക്കുണ്ട്. പതിവ് പോലെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് നായക്കൂട്ടം ആക്രമിച്ചത്. ജന്മന ഇരുവൃക്കകളും തകരാറിലായ കുട്ടി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയെ വീട്ടിൽ നിന്നും 200 മീറ്ററോളം അകലെ വരെ നായ്ക്കൾ വലിച്ചിഴച്ചു കൊണ്ടുപോയി. സമീപത്തെ വീട്ടിൽ പെയിന്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് കുട്ടിയെ രക്ഷിച്ചത്. നായയുടെ ആക്രമണത്തിൽ തലയ്ക്കും മുതുകിനും സ്വകാര്യ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ഇന്ന് രാവിലെ മൂത്രമൊഴിക്കാൻ മുറ്റത്തോട്ടിറങ്ങിയതായിരുന്നു. ഇവിടെ കുറെ പട്ടികൾ ഒന്ന് ബസിനെ കടിച്ച് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോയപ്പോൾ ഇപ്പുറത്തൊരു ആളാ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക SAT-യിൽ. എല്ലാ മാസവും അതിനെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. വീട്ടിൽ ആരും ഇല്ലായിരുന്നു. വീട്ടിൽ പിന്നെ ആരും ഇല്ലാത്ത സമയത്തായിരുന്നു. എന്ത് ട്രീറ്റ്മെന്റ്? കിഡ്നിക്ക് പ്രശ്നമായിട്ട് അവന് 2 കിഡ്നിക്കും ഡാമേജാണ്. അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് SAT നടത്തിക്കൊണ്ടിരിക്കുകയോ. ജനിച്ചപ്പോൾ മുതലേ അങ്ങനെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ മാസവും നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പട്ടികളെ എന്തോ ഒന്ന് കടിച്ചെടുത്ത് പോകുന്നുണ്ട്. വലിച്ചോണ്ട് പോവായിരുന്നു. വലിച്ചോണ്ട് പോവായിരുന്നു. കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കാൻ വയ്യ. എന്തോന്ന് കണ്ടതുമില്ല. പട്ടിയുടെ മുരക്ഷ കെട്ടുമെന്ന് നോക്കിയപ്പം ഒരു 6-7 പട്ടികളുണ്ട്. കുഞ്ഞ് ഇവിടുത്തെ എനിക്കറിയത്തില്ല. കാരണം മുഖം മൊത്തം ചിളിയായി, കുറെ ചോരയായിപ്പോയി. ഞാൻ ചെന്നപ്പം കുഞ്ഞടക്കുന്ന ഞാൻ ചെന്നപ്പോഴത്തിന് പട്ടി മാറി നിന്ന്. പിന്നെ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയും കടിച്ച്. പിന്നെ കൃഷ്ണ ഒരു ഈ പട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന പട്ടികളാണ്. ഒന്ന് ഒരു കഴുത്ത ബെൽറ്റിട്ട പട്ടി ഉണ്ടായിരുന്നു. ഏതോ വീട്ടിൽ കിടന്നതാണ്. പക്ഷെ അത് വീട്ടിൽ ഇപ്പോൾ ഇല്ലത് എപ്പോഴും ഈ ഏരിയയിലാണ്. ഇവിടെ അല്ല, താഴെ. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരുന്നതാണത്. ഒരു കുഞ്ഞാന്ന് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ പഴം തുണി എന്തോ കൊണ്ടുപോകുന്നു. അങ്ങനെ കണ്ടോളൂ. ഏകദേശം എത്ര പട്ടിയാണ്? ഒരു 7 പട്ടി. കുട്ടിയെ എടുത്തുകൊണ്ട് കടിച്ചു പിടിച്ച് വലിച്ചടച്ചു വലിച്ചടക്കാണ്. എന്നിട്ട് ഞാൻ ഊണ് കേട്ട് ഞാൻ പിന്നെ ജോലിക്ക് ഇറങ്ങിയപ്പം അവിടെ കിടപ്പാണ്ട് വിട്ടു. ഇപ്പോഴും ചുമ്മാ ഒന്ന് ഓടിക്കാൻ വേണ്ടി കാണിച്ചപ്പം ഒരുമിച്ച് കടിക്കാൻ വന്നു തന്നെ ഈ പട്ടി. ഇപ്പോൾ പോയി നോക്കിയാൽ കാണാം, 2 എണ്ണം പ്രസവിച്ചിട്ട് 10-16 കൊച്ചുങ്ങളുമായിട്ട് അവിടെ കിടപ്പുണ്ട്. നമ്മളാരെങ്കിലും ഞാനൊക്കെ സന്ദേഹിക്കുന്നതിലേ കൂടെ ബൈക്കിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുന്നുണ്ടോ നമുക്ക് പേടിയാണ്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഇതുപോലൊരു പട്ടി എടുത്ത് ഉറുക്കിയടിയതാ ഇവിടെ കിടക്കുക മെഡിസിറ്റിയിൽ. അവന്റെ മുഖം മൊത്തം പൊട്ടി, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തല രക്ഷപ്പെട്ടു. മുഖം മൊത്തം ഈ പട്ടി പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പൊ അതുപോലെ ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് ഈ ടേണിങ്ങിൽ തന്നെ വന്നിട്ട് ബൈക്കിൽ വരുന്ന ആൾക്കാർ ഈ പട്ടി എടുത്ത് ഉറുക്കി കിടന്ന് ചവിട്ടും, സ്ലിപ്പ് ചെയ്തവിടെ വീഴും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിപ്പോ ഒരു ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം റോഡിലാണ്. പക്ഷെ ഈ അകത്തുള്ള സംഭവം ഇപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് അറിഞ്ഞപ്പോൾ അതുവരെ നമുക്കും അറിയത്തില്ല ഇങ്ങനെ ഈ ഇതിനകത്ത് കുറേ ഒരു കൂട്ടം കിടപ്പുണ്ടെന്നുള്ളതായി. ആ അതിപ്പോൾ അത് ഇന്നിപ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാൻ പറ്റിയത്. കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. അതിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പ്രസിഡന്റിനോടും ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അത് പുള്ളിയെടുത്ത് പറയുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യും?